ചില CPM നേതാക്കൾക്ക് ഒരു അസുഖമുണ്ട്. പാർട്ടി ജനസമ്മതി നേടി അധികാരത്തിലെത്തുമ്പോൾ അവരുടെ ദിവാൻ പേഷ്കാർ ഭരണ സ്വഭാവവും ഉണരും. പിന്നെ അങ്ങ് ജനത്തെ അടക്കി വാണ് ഭരിക്കലാണ്. ഇതാണ് ഇടതു ഭരണം എന്ന മെത്തയിലെ മുള്ളുമുരിക്കിന്റെ പൂവുകൾ. ഒന്നുകിൽ അവർ അധികാരം വച്ചടി വച്ചടി ഉയർത്താൻ നോക്കും, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് തന്നെ അള്ളിപ്പിടിച്ചിരിക്കും. എത്ര തവണ ഈ PK ശശി എന്ന KTDC ചെയർമാനെതിരായ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നു. എന്നിട്ടും ആശാൻ എന്താണ് പറയുന്നത്? ഞാൻ കസേര ഒഴിയില്ല, വഴി മാറില്ല എന്നൊക്കെ. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന് PK ശശി വ്യക്തമായി പറയുന്നു. പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്തത് അറിയില്ലെന്നും എല്ലാം കൽപ്പിത കഥകളാണെന്നും PK ശശി മാധ്യമങ്ങളോടാണ് വിളമ്പിയത്. അപ്പോൾ PK ശശിയുടെ ചെയ്തികളെ പറ്റി അന്വേഷിച്ച പുത്തലത്ത് ദിനേശ് കമ്മിറ്റി റിപ്പോർട്ടോ? മണ്ണാർക്കാട് യൂണിവേഴ്സൽ സാധാരണ കോളേജിനായി പാർട്ടി പേരിൽ പാർട്ടി അറിയാതെ കോടിക്കണക്കിന് രൂപ പിരിച്ച വിഷയം തന്നെയാണ് പാർട്ടി പുത്രത്തിനെ കൊണ്ട് അന്വേഷിച്ചത്. കേസുധാകരനും വിടി സതീശനുമെതിരെ പാർട്ടി നേതാക്കൾ ആരോപണങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നായിരുന്നു കരുതൽ. പക്ഷേ PK ശശിക്ക് പണിപാളിയ അവസ്ഥയാണിപ്പോൾ. ശശിക്കെതിരെ CPM അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത്. പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി ചെയ്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നതായിരുന്നു പ്രധാന കണ്ടെത്തൽ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സാമ്പത്തിക തിരിമറിയും സ്വജനപക്ഷ നിലപാടും PK ശശി സ്വീകരിച്ചു എന്നാണ് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം. പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റിയാണ് ആരോപണം സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ കഴമ്പുണ്ടെന്നായിരുന്നു പുത്തലത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. PK ശശിയുടെ പ്രവർത്തനം പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ തുടക്കം മുതലേ വിമർശനം ഉയർന്നിരുന്നു. മണ്ണാർക്കാട് യൂണിവേഴ്സൽ സാധാരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ലെന്നും പാർട്ടി വിമർശിച്ചു. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താല്പര്യങ്ങൾ ഉപയോഗിച്ചോ സാധാരണ ബാങ്കുകളിൽ ഇഷ്ടക്കരി തിരികെ കയറ്റി. ഇതൊക്കെ ശശിക്കെതിരായ ആരോപണങ്ങളായി ഉയർന്നുവന്നു. PK ശശിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചുവെന്നും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ജില്ലാ നേതൃത്വം കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിട്ടിരുന്നു. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനാണ് CPM അന്വേഷണ കമ്മീഷനെ വെച്ചത്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ റിപ്പോർട്ട് വന്നപ്പോൾ ഇതാ PK ശശി പറയുന്നു താൻ ഒരു സ്ഥാനവും ഒഴിയില്ലെന്ന്. ഇത് കോൺഗ്രസ് അല്ല കടിച്ചു തൂങ്ങിയിരിക്കാൻ, ഇത് CPM ആണെന്ന് PK ശശി ഒന്ന് ഓർത്താൽ നല്ലത്.